നമസ്തേ. ഗുരുമൂർത്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് രചിച്ച ഒരു കീർത്തനമാണ് ഇന്ന് പാടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് 10 ദിവസങ്ങളിലും ഓരോ ചൈതന്യരഥങ്ങളിൽ ഭഗവാനെ എഴുന്നള്ളിക്കുക പതിവുണ്ട്. ആ 10 ദിവസങ്ങളിൽ ഒരു ദിവസം കമലവാഹനത്തിലാണ് ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. കമലവാഹനം എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു രഥത്തിലാണ് ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. ഈ രഥം സ്വർണ്ണ നിറമുള്ളതാണ്, സ്വർണമയമാണ്, കനകമയം ആയിട്ടുള്ള രഥമാണ്. ഇതിൻ്റെ ഭാഷ മലയാള ഭാഷയാണ് എങ്കിലും സംസ്കൃതത്തിൻ്റെ സ്വാധീനം കുറച്ചുണ്ട്, സംസ്കൃത വാക്കുകളും കുറച്ച് വരുന്നുണ്ട്. രൂപക താളത്തിലാണ് ഈ പാട്ട് ചിട്ട ചെയ്തിരിക്കുന്നത്. രാഗം ഹുസൈനി. ഈ രാഗം അപൂർവ രാഗമല്ലെങ്കിൽ പോലും വളരെ കുറവ് കൃതികളുള്ള ഒരു രാഗമാണ്, കുറച്ചുപയോഗിക്കുന്ന ഒരു രാഗമാണ് ഹുസൈനി. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനായിട്ട് ഞാനിതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ ഒന്ന് പാടിക്കാണിക്കാം. ഇതിന് 2 തരത്തിൽ ആരോഹണവും 2 തരത്തിൽ അവരോഹണവും പാടുന്നുണ്ട്. ഒന്ന് സരിഗമ പനിദ മ പനിസ. ഖരഹര പ്രിയ ജന്യം. മറ്റൊരു തരത്തിൽ ആരോഹണം പാടുന്നത് സപ്പമ പനി ധനീസ. അവരോഹണം സാനി സവദ മപമഗരിസ. മറ്റൊരു തരത്തിൽ സാനി സാദ സാനി സവദപമഗരിസ. ഇത് ഖരഹരപ്രിയ രാഗം ജന്യമാണെങ്കിലും ഇതിൽ 2 ദൈവതവും വരുന്നുണ്ട്. ശുദ്ധദൈവതം അന്യസ്വരമായി വരുന്നുള്ളൂ കൊണ്ട് ഇതൊരു ഭാഷാംഗരാഗമാണ് എന്ന് പറയാം. അപ്പോൾ കീർത്തനത്തിലേക്ക് പോവാം. ഈ കീർത്തനത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉത്സവനാളിൽ കമലവാഹനത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അനവധി ഭക്തജനങ്ങൾ തൊഴുത് ദൂരെയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ആ ഭക്തരിൽ 2 സ്ത്രീകൾ അവർ പരസ്പരം സംഭാഷണം ചെയ്യുന്ന രീതിയിലാണ് മഹാരാജാവ് തിരുമനസ് ഈ ഇതിലെ സാഹിത്യം രചിച്ചിരിക്കുന്നത്. കനകമയമായിടും കമലവാഹനമതിന്മേൽ കനത്തൊരു കാന്തിയൊടു ഗമിക്കുന്നതാരവനോ. കനകമയമായിടും കമലവാഹനമതിന്മേൽ കനകമയമായിടും കമലവാഹനമതിന്മേൽ കനത്തൊരു കാന്തിയൊടു ഗമിക്കുന്നതാരവനു. കനത്തൊരു കാന്തിയൊടു ഗമിക്കുന്നതാരവനു. കനകമയമായിടും കമലവാഹനമതിന്മേൽ കനത്തൊരു കാന്തിയൊടു ഗമിക്കുന്നതാരവനോ. കനകനിറമാർന്നൊരു
താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു രഥം വരുന്നു. അതിനകത്ത് കനത്തൊരു കാന്തി വർദ്ധിച്ച ഭംഗിയോടുകൂടി ഈ എഴുന്നള്ളി വരുന്നത് ആരാണാവോ എന്ന് ഒരാൾ മറ്റയാളോട് ചോദിക്കുകയാണ്. വലമധനൻ വിഭവമോടെ വസുധയിൽ സഞ്ചരിച്ചിടുന്നു. വലമധനൻ വിഭവമോടെ വസുധയിൽ സഞ്ചരിച്ചിടുന്നു. വലമധനൻ എങ്കിലങ്ങു വിലസും നേത്ര സഹസ്രം. വലമധനൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്. ഈ എഴുന്നള്ളി വരുന്നത് ദേവേന്ദ്രനാണോ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ അടുത്ത ആൾ പറയാണ്, അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്രനാണെങ്കിൽ അല്ല, ദേവേന്ദ്രനല്ല, ദേവേന്ദ്രനാണെങ്കിൽ 1000 കണ്ണുകൾ ദേവേന്ദ്രൻ്റെ ശരീരത്തിലുണ്ട്. പണ്ട് പരസ്ത്രീ സംഗമത്തിനായിട്ട് പോയപ്പോൾ ദേവേന്ദ്രന് കിട്ടിയ ഒരു ശാപമാണ് മേലാകെ കണ്ണുകൾ വരുന്നത്. അങ്ങനെ 1000 കണ്ണുകൾ ഉള്ളവനാണ് ദേവേന്ദ്രൻ. അപ്പോൾ പറയാണ്, അത് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയണം, ഇല്ലില്ല, അങ്ങനെ 1000 കണ്ണുകളൊന്നും ദേഹത്തില്ല, അതുകൊണ്ട് ദേവേന്ദ്രനല്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഉടനെ അടുത്ത സംശയം ചോദിക്കുകയാണ് അടുത്തു നിന്നാൾ. കളഭഗത്തെ കുളിർമതിയോ കനിവോടെ വിലസുന്നു. കളഭഗത്തെ കുളിർമതിയോ കനിവോടെ വിലസുന്നു. കുളിർമതിയ നാഗിലുള്ളിൽ ഉളവാകും അംഗമെങ്ങോ. അടുത്ത സംശയം വരുന്നത്, ഇത് കുളിർമതിയാണോ? കുളിർമതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഈ എഴുന്നള്ളി വരുന്നത് ചന്ദ്രനാണോ എന്ന് സംശയം ചോദിക്കുകയാണ്. ഉടനെ മറുപടി അടുത്ത ആൾ പറയുകയാണ്, ചന്ദ്രനാണെങ്കിൽ ചന്ദ്രൻ്റെ നടുക്കായിട്ട് ഒരു കളങ്കം ഉണ്ട്, ഒരു കറുത്ത നിറമുണ്ട് ചന്ദ്രൻ്റെ നടുക്കായിട്ട്. അങ്ങനെ ഒരു കളങ്കമൊന്നും കാണുന്നില്ല. ഇത് അതിനേക്കാൾ വർദ്ധിച്ച ശോഭയോടെ ഉള്ള വേറെ ആരോ ആണ്, ചന്ദ്രനല്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഉടനെ അടുത്ത ആൾ അടുത്ത സംശയം ചോദിക്കുകയാണ്. ഗൗരി നായകനാകും കൈലാസാധീശ്വരനോ. ഗൗരീനായകനായ പരമശിവനാണോ ഈ എഴുന്നള്ളുന്നത് എന്ന് സംശയം ചോദിക്കുകയാണ്. അപ്പോൾ മറുപടി പറയുകയാണ് അടുത്ത ആൾ, ഗൗരീനായകനെങ്കിൽ കമനി മൂന്നാം നേത്രമെങ്ങോ. പരമശിവനല്ല, കാരണം പരമശിവന് തൃക്കണ്ണുണ്ട്, മൂന്നാമത്തെ ഒരു നേത്രമുണ്ട്. അപ്പോൾ ഈ എഴുന്നള്ളി വരുന്ന ഈ തേജസ്സിൽ മൂന്നാം കണ്ണ്, തൃക്കണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് ഗൗരീനായകനായ പരമശിവനല്ല. ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അതിമഹസ വിലസീടും കതിരോനോ വദബാലേ. അതിമഹസ വിലസീടും കതിരോനോ വദബാലേ. ബാലേ പറയൂ, അല്ലയോ സുന്ദരി പറയൂ. അതിമഹസ വിലസീടും, ഇത്ര തേജസ്സോട് കൂടി വരുമ്പോൾ അത് സൂര്യനാണോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ അടുത്ത ആൾ മറുപടി പറയുകയാണ്, അതിമഹസ വിലസീടും കതിരോനോ വദബാലേ.
കതിരോനിൽ നാഗിലവൻ കഥമേവം ശാന്തനാവൂ. കതിരോനാണെങ്കിൽ, സൂര്യനാണെങ്കിൽ ഇത്ര ഒരു ശാന്തതയൊന്നും ഉണ്ടാവില്ല. സൂര്യൻ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന ആളാണ്. ചൂടും വളരെയധികം ജ്വാലയോടുകൂടി നിൽക്കുന്ന ആളാണ് സൂര്യൻ. ഇതങ്ങനെയല്ല, ഇത് വർദ്ധിച്ച് ശോഭയുണ്ടെങ്കിലും പരമശാന്തനായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് സൂര്യനല്ല. കതിരോനിൽ നാഗിലവൻ കഥമേവം ശാന്തനാവൂ. ഇത് എഴുന്നള്ളി വരുന്നത് ശാന്തമൂർത്തിയാണ്. സൂര്യനെ പോലെ അധിക തേജസ്സൊന്നുമില്ല. ഉടനെ അടുത്താൾ വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. താരിത്തേൻമൊഴിബാലേ ധനപതിയൽ നാഗിലവൻ താരിത്തേൻമൊഴിബാലേ ധനപതിയൽ നാഗിലവൻ. സുന്ദരിയായ ബാലേ, തേൻമൊഴിയായ ബാലേ, നല്ല മധുരമായി സംസാരിക്കുന്ന ഉള്ളേ, അതാ സഖിയോട് സഖിയെ ഒന്ന് സുഖിപ്പിച്ച് പറയുന്നതാണ്. തേൻമൊഴിയായി ഇട്ടുള്ള ബാലേ, ഇത് ധനപതിയായ വൈശ്രവണനാണോ കുബേരനാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം കനകമയമായ രഥത്തിലാണ് വരുന്നത്. ഇത്രയും ആർഭാടത്തോടുകൂടി സർവ അലങ്കാരത്തോടും കൂടി വരികയാണ്. അപ്പോൾ ഇത് ധനപതിയാവും, വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരനായിരിക്കും എന്ന് സംശയം ചോദിക്കുമ്പോൾ അടുത്താൾ പറയാണ്. ഭൂരി വിരൂപാംഗനതോ. ഈ കുബേരൻ എന്ന് പറയുന്ന ആൾ ധാരാളം സമ്പത്തുണ്ട്, സർവ കാര്യങ്ങളുണ്ടെങ്കിലും കുബേരൻ വിരൂപനാണ്, ഭംഗിയില്ല. അപ്പോൾ അടുത്ത ആൾ പറയുകയാണ്, കാര്യം നീ പറഞ്ഞൊക്കെ ശരിയാണ്, കനകമയമായിട്ടുള്ള രഥത്തിൽ വരുന്നു, സർവ അലങ്കാരവും വാദ്യമേളങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും മുഖത്ത് ഒരു സ്ത്രീത്വം കുറവാണ്, സുന്ദരനല്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നോക്കൂ, എന്ത് സുന്ദരനായിട്ടുള്ള ആളാണ് എഴുന്നള്ളുന്നത്. സർവ തേജസ്സോടും സർവപ്രതാപത്തോടും സ്വർണമയമായിട്ടുള്ള കമലവാഹനത്തിൽ എഴുന്നള്ളുന്ന ഈ സുന്ദരനായിട്ടുള്ള ഭഗവാൻ, ഇത് കുബേരനല്ല. അപ്പോഴാണ്, അങ്ങനെയാണ് അവരത് ഫൈനലൈസ് ചെയ്യുന്നത്. ഭൂരി വിരൂപാംഗനതോ, വർദ്ധിച്ച വിരൂപനായിട്ടുള്ള കുബേരനല്ല. പിന്നെ ആരാണ്? നീരജനാഭൻ നൂനം, സാക്ഷാൽ പത്മനാഭസ്വാമി തന്നെയാണ് ഈ എഴുന്നള്ളി വരുന്നത് എന്നവർ രണ്ടുപേരും തീരുമാനിക്കുന്നു. അവർക്കത് മനസ്സിലായി. ഇതിൽ നീരജനാഭൻ എന്നുള്ളത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ മുദ്രകളിൽ ഒന്നാണ്. പത്മനാഭ, നീരജനാഭ, ജലജനാഭ എന്നുള്ളതെല്ലാം സ്വാതി തിരുനാളിൻ്റെ മുദ്രയാണ്, സ്വാതി തിരുനാൾ കൃതിയാണ് ഇത് എന്ന് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹം എഴുതുന്ന മുദ്രയാണ്. കനകമയമായിടും കമലവാഹനമതിന്മേൽ കനത്തൊരു കാന്തിയോടു ഗമിക്കുന്ന ദാരവനോ. നീരജനാഭൻ നൂനം കനത്തൊരു കാന്തിയോടു ഗമിക്കുന്ന ദാരവനോ. നീരജനാഭൻ നൂനം.